हेलो गाइस, अस्सलाम वालेकुम, वेलकम बैक टू अवर चैनल रूबीस किचन। ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് മസാലയാണ്। ക്ലീൻ ചെയ്തു വെച്ച ഞണ്ടിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക। 10 മിനിറ്റ് അടച്ചു വെക്കാം। और पैन अड़पिल वेच्चे चूड़ाओंबो 2 टेबलस्पून वेलिच्चन्न उईक्युगा। अधिलेक मसाला पुरुट्टी वेच्चा नेंडु चेर्त अड़च्चु वेच्चि वेविक्या। इप्पोल नेंडु फ्राई चेदु वन्निट्टुंड। नेंडु ओन्नु कूडे इलक्कियतिनु शेषं ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം। സെയിം പാനിൽ കുറച്ച് കറിവേപ്പില, 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് ചേർത്ത് ഇളക്കുക। അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 വലിയ ഉള്ളി കൂടി ചേർക്കാം। ഉള്ളി നന്നായി വാടി വരുന്നതിനായി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം। ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ വഴറ്റി കൊടുക്കാം। ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്। ഇനി അതിലേക്ക് മസാല ചേർക്കാം। 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾസ്പൂൺ ഗരം മസാല, 2 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം। മസാലയും ഉള്ളിയും നന്നായി മിക്സ് ചെയ്യണം। അതിലേക്ക് 3 വലിയ തക്കാളി അരിഞ്ഞതും കൂട ചേർക്കാം। മിക്സ് ചെയ്തു കൊടുക്കാം। ഇപ്പോൾ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്। ഒന്ന് കൂട ഇളക്കിയതിനു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ച ഞണ്ട് ചേർത്ത് ഇളക്കാം। ഞണ്ടും മസാലയും നന്നായി മിക്സ് ചെയ്യണം। ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം। 10 മിനിറ്റിനു ശേഷം ഒന്ന് കൂടെ ഇളക്കി കൊടുക്കാം। അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് ഇളക്കാം। നമ്മുടെ ഞണ്ട് മസാല റെഡിയായി। ചൂട് നെയ്ച്ചോറിനൊപ്പം സെർവ് ചെയ്യാം।